നമസ്കാരം എല്ലാവർക്കും 24 ഫ്രെയിം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തമിഴ് ചിത്രം അരുവിയെ കുറിച്ചാണ്. ഏകദേശം 2 വർഷത്തോളം ആ ചിത്രം പൂർത്തിയായി എങ്കിൽ തന്നെയും ഇപ്പോഴാണ് നമ്മുടെ മുന്നിലേക്ക് അരുവി എന്ന സിനിമ എത്തിയത്. ആദ്യം തന്നെ പറയട്ടെ, ഒരു മികച്ച സിനിമയാണ് അരുവി. വെറും വാക്ക് പറയുകയല്ല, നല്ല സിനിമാ സ്നേഹികൾ ഈ ചിത്രത്തെ കാണുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായും ഇഷ്ടപ്പെടാവുന്ന ഒരു ചിത്രമാണ് അരുവി. വളരെ പതിഞ്ഞ താളത്തിൽ, വളരെ പതിഞ്ഞ ഒഴുക്കിൽ തുടങ്ങുന്ന ചിത്രം, പിന്നീട് അങ്ങോട്ട് ഒഴുക്ക് കൂടി വരികയാണ്, ഒടുവിൽ അത് എവിടേക്കോ ചെന്ന് ഇടിച്ചിറങ്ങുകയാണ്. ഒരു ചെറിയ അരുവിയുടെ പ്രവർത്തനം എങ്ങനെയാണോ ദിശ പോലും പറയാൻ പറ്റാത്ത രീതിയിലാണ് ചിത്രം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ കഥയും. വളരെ പതിഞ്ഞ താളത്തിൽ ആരംഭിക്കുന്നു, പിന്നീട് അങ്ങോട്ട് പോകുമ്പോഴും ഒഴുക്ക് കൂടി 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 വന്നിട്ട് അതെല്ലാം കൂടെ വന്നിട്ട് ഒരിടത്ത് വന്നങ്ങ് അവസാനിക്കുകയാണ്. വളരെ നല്ല ഒരു ഫിലിമാണ് അരുവി. നിങ്ങൾ തീർച്ചയായും തിയേറ്ററിൽ പോയി കാണാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം. അത്രത്തോളം ഒരു എന്താ പറയുക, സിനിമയെക്കുറിച്ച് എനിക്ക് നെഗറ്റീവ്സ് ഒന്നും തോന്നിയില്ല, ഒരു നെഗറ്റീവ്സും തോന്നിയില്ല. വളരെ സാമൂഹിക പ്രസക്തിയുള്ള ഒരുപാട് വിഷയങ്ങൾ ചിത്രത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്, കാണുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. ആ അത്തരം കാര്യങ്ങളെയെല്ലാം കൃത്യമായി അതിഥി ബാലൻ എന്ന നായിക നല്ല വൃത്തിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. സംവിധായകൻ എന്താണോ ആഗ്രഹിച്ചത് അത് പൂർണ്ണമായും അവരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് ചിത്രം കാണുമ്പോൾ മനസ്സിലാവും. ചിത്രത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ എല്ലാവരും, അതുപോലെ തന്നെ ഒരുപാട് പുതുമുഖ കഥാപാത്രങ്ങൾ ചിത്രത്തിൽ വരുന്നുണ്ട്. അവരൊക്കെ അഭിനയിക്കുകയാണോ എന്താണാലും പറയുക, അത്രത്തോളം വൃത്തിയായിട്ടാണ് അവരവരുടെ കഥാപാത്രങ്ങൾ അവർ ചെയ്തിരിക്കുന്നത്. ഒരു ചാനലിൻ്റെ ബിൽഡിങ്ങിലേക്ക് അതിഥി കടന്നു വരുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ഏകദേശം 2-ാം പകുതിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു ഫുൾ കോമഡി എന്നുള്ള രീതിയിൽ കഥ പോകുന്നുണ്ട്. പക്ഷെ അവിടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ അവർ അവസരം തരുന്നുണ്ട്. കൂടുതൽ ലൊക്കേഷനുകളൊന്നും ചിത്രത്തിൽ പോയിട്ടില്ല, കൂടുതൽ കഥാപാത്രങ്ങൾ ഇല്ലെന്നാലും എങ്കിലും ഉള്ള കഥാപാത്രങ്ങളൊക്കെ നല്ല വ്യക്തമായി അവരവരുടെ കഥാപാത്രങ്ങളെ അവിടെ പതിപ്പിച്ചിട്ടുമുണ്ട്. സമൂഹത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ചിത്രത്തിലുണ്ട്. നമ്മുടെ ലൈഫ് എന്താണെന്നോ അല്ലെങ്കിൽ നമ്മുടെ ഇന്നർ സിസ്റ്റം എന്താണെന്നോ പൂർണ്ണമായും പറയുന്ന ഒരു ഫുള്ള് ഒരു ലെങ്തി ഡയലോഗൊക്കെ ആ ഫിലിമിലുണ്ട്. അതൊക്കെ എന്ത് രസമായിട്ടാണ് അതിഥി അവതരിപ്പിച്ചിരിക്കുന്നതെന്നറിയാമോ? അത് സത്യം, അതൊക്കെ തിയേറ്ററിൽ കണ്ടറിയേണ്ട, എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമുണ്ട്. ഇന്നിപ്പോൾ ഞാൻ പോയ തിയേറ്ററിൽ വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ, എങ്കിലും കുറച്ച് സ്ത്രീകളൊക്കെ ആ ഫിലിം കാണാൻ വന്നിരുന്നു. അത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. എന്നാൽ ആ സിനിമയ്ക്കുള്ളൊരു സ്വീകാര്യത കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കഴിവിൻ്റെ പരമാവധി ഇത്രയും നല്ല ഒരു സിനിമ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാൻ കഴിയുമെങ്കിൽ പോയി കാണുക. അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് വരുമ്പോഴേക്ക് കാണും. അന്ന് അരുവി എന്ന സിനിമയെ എല്ലാവരും വാഴ്ത്തപ്പെടുന്ന ഒരു സിനിമയാകും. നല്ല സിനിമയെ ഇഷ്ടപ്പെടുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ബോംബ് കഥകൾ കാണുന്നവരുടെ കാര്യമല്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അത് കാണുക, ആ സിനിമയെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ സംവിധായകൻ എന്താണോ അദ്ദേഹം ഉദ്ദേശിച്ചത് അത് പൂർണ്ണമായും അദ്ദേഹം നമ്മുടെ മുന്നിലേക്ക് തരുന്നുകൊണ്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഓരോ കഥാപാത്രങ്ങളും അത് നമ്മുടെ മനസ്സിലേക്ക് എത്തിച്ചിട്ടുമുണ്ട്. എനിക്ക് ഫിലിമിനെ കുറിച്ച് നെഗറ്റീവ്സ് ഒന്നും പറയാൻ തോന്നിയില്ല. വളരെ കുറഞ്ഞ ചിലവിൽ എങ്ങനെ ഒരു നല്ല സിനിമ ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് അരുവി എന്ന സിനിമ. തീർച്ചയായും നിങ്ങൾ തിയേറ്ററിൽ കാണേണ്ട ഒരു സിനിമയാണ്. അവസരം കിട്ടുകയാണെങ്കിൽ പോയി കാണുക. സിനിമ ഇഷ്ടപ്പെടുന്നവരെങ്കിലും ആ സിനിമയെ പോയി കാണുക, വിജയിപ്പിക്കുക. താങ്ക് യു. എൻ്റെ റേറ്റിംഗ് ഒന്നും പറയാനില്ല, കാരണം നെഗറ്റീവ്സ് ഒന്നും അത്ര എനിക്ക് തോന്നിയില്ല. എൻ്റെ പേഴ്സണൽ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ആ ഫിലിമിനെ കുറിച്ച് കൂടുതൽ നെഗറ്റീവ്സായിട്ട് ഒന്നും തോന്നിയില്ല. തിയേറ്ററിൽ പോയി കാണുകയാണെന്നുണ്ടെങ്കിൽ കാണുക. താങ്ക് യു. അടുത്ത ഫിലിമിൻ്റെ റിവ്യൂ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ്.